Aim of the experiment is to find out the moment and pole strength of the magnet and the comparison of moments of magnet using deflection magnetometer in tan A position. This is a deflection magnetometer. This is a compass in the center. This is the arrangement. Arrangement in tan A position. That is the compass box. It is 0, 0 and down. The 0, 0. And we will do parallel at 0, 0. In India, 1990 should be perpendicular. We will do the whole apparatus rotate. We will do the needle 0, 0. We will do the apparatus rotate. We will do the 0, 0, 0. 0, 0. Now, the west-east direction is deflection magnetometer. ఏదిల్ నాకు ని రీడింగ్ ఎడకన్ స్టార్ట్ చేయ. టానే పొజిషన్ లో మాగ్నెట్ ఇగనేయాలి వెక్య. ఆది మనం రీడింగ్ షుడ్ బి బిట్వీన్ 30 డిగ్రీ అండ్ 60 డిగ్రీ ఆ నాకు వేండది. అదిని ఆది మనం డిస్టెన్స్ ఫిక్స్ చేయణం 30 ని 60 ని ఇడయల. అప్పుడు మనం ఆది వెర్దే రఫ్ ఐట 30 అవన డిస్టెన్స్ ఆది ఎత్రయల నోక. 30 అవనది ప అరౌండ్ అరౌండ్ 26 ల ఇడ ఐటండి 30. పిన్ మనం ఒక 60 వెర్నది ఇడియా నోక 60 వెర్నది ఏకదేశం ఒక 17 రూల్లాన 60 వెర్నది అదయ డిస్టెన్స్ ను പറഞ്ഞിട്ടുണ്ടെങ്കിൽ ఇదంటి సెంటర్ ను మాగ్నెట్ ంటి సెంటర్ లోకిల డిస్టెన్స్ ആണ് d ను പറയുന്നది అప్పుడు అరౌండ్ 17 టు 26 వరకు നമുക്ക് పాసిబుల్ ആണ് 30 టు 60 ంటి ఎడలల్ల రీడింగ్ అప్పుడు നമുക്ക് ఆదిత రీడింగ్ തുടങ്ങാം നമ്മൾ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്തു അതായത് 17 ടു 26 വരെ ആയിരുന്നു നമ്മൾ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്തത് അപ്പോൾ ഞാൻ 18 ല റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് 18 19 20 21 22 23 സിക്സ് സെറ്റ് ഓഫ് റീഡിംഗ്സ് എനിക്ക് വേണം അപ്പോൾ ഞാൻ ആദ്യം 18 ല റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് സോ നമ്മൾ 18 ല മാഗ്നറ്റ് വെക്കുകയാണ് അപ്പോൾ മാഗ്നറ്റിന്റെ സെന്റർ ആണ് 18 ല വെക്കേണ്ടത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പോൾ സെൻട്രൽ ആദ്യം നമ്മൾ 18 ല മാഗ്നറ്റ് വെച്ചു ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് നോക്കാം ഡിഫ്ലക്ഷന്റെ റീഡിംഗ് നോക്കാം റീഡിംഗ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 53 ഉണ്ട് ഇവിടെ ഒരു 55 ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ആദ്യത്തെ റീഡിംഗ് 53 എഴുതാം 55 എഴുതാം പിന്നെ വീണ്ടും ആദ്യത്തേത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യാ അത് തല തിരിച്ചു വെക്കുക 18 ല തന്നെ തല തിരിച്ചു വെച്ചിട്ട് നമ്മൾ റീഡിംഗ് നോക്കുക റീഡിംഗ് നോക്കുമ്പം ഏകദേശം 53 55 തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമ്മളത് 53 55 എഴുതാം അപ്പം നമ്മൾ ഒരു ഡയറക്ഷനിൽ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യുക അപ്പുറത്തെ സൈഡിലും ഇതേപോലെ 18 തന്നെ വെക്കുക 18 കൊണ്ടുപോയി വെക്കുക ഇപ്പുറത്തെ സൈഡിൽ 18 കൊണ്ടുപോയി വെക്കുക 18 കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ റീഡിംഗ് നോക്കുക അറൗണ്ട് സെയിം 53 55 തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക തല തിരിച്ച് വയ്ക്കുക ഇവിടെ ഒരു 55 56 ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എട്ട് റീഡിംഗ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എട്ടെണ്ണത്തിൻ്റെ മീനും കൂടെ കണ്ടിട്ട് നമ്മൾ തീറ്റ ചെയ്യുക എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക ഒരു 5 ഡിസ്റ്റൻസിൽ അങ്ങനെ 6 സെറ്റ് ഓഫ് റീഡിങ്സ് എടുക്കുക ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് കോമ്പസ് ടു ദ സെൻറ്റർ ഓഫ് ദ മാഗ്നറ്റ് ആണ് ഡി എൽ എന്ന് പറയുന്നത് ഹാഫ് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ആണ് 2L ആണ് മാഗ്നറ്റിൻ്റെ ലെങ്ത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് എന്താ വെച്ചാൽ കമ്പാരിസൺ ഓഫ് മൊമെൻസ് comparison of moments രണ്ട് മാഗ്നറ്റ് തരും അപ്പോൾ ആദ്യത്തേതിൻ്റെ മൊമെൻറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈസ് എം എസ് ഈക്വൽ ടു ഒ ന്യൂ സീറോ ബി എച്ച് ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഓൾ സ്ക്വയർ ബൈ ടു ഡി ടാൻ തീറ്റ ആയിരുന്നു ഡി സ്ക്വയർ മൈനസ് എൽ ടു സ്ക്വയർ ഓൾ സ്ക്വയർ ബൈ ടു ഡി ടാൻ തീറ്റ അപ്പോൾ ആദ്യത്തെ മാഗ്നറ്റിൻ്റെത് ഒരു ബോക്സ് വരച്ച് ചെയ്യുക രണ്ടാമത്തെ മാഗ്നറ്റിൻ്റെത് വേറൊരു ബോക്സ് വരച്ച് ചെയ്യുക എന്നിട്ട് എം എ ബൈ എം ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി മൈ ഡി സ്ക്വയർ മൈനസ് എൽ വൺ സ്ക്വയർ ഓൾ സ്ക്വയർ ബൈ ഡി സ്ക്വയർ മൈനസ് എൽ ടു സ്ക്വയർ ഓൾ സ്ക്വയർ ടാൻ തീറ്റ വൺ ബൈ ടൻ
and theta 2. இப்போ ரெண்டும் ஒரே மேக்னெட் லென்த் உள்ள மேக்னெட் ஆனെങ്കിൽ இது ரெண்டும் கேன்சல் ചെയ്തു போ tan theta 1 by tan theta 2 மட்டும் யூஸ் செய்யாம இருக்கு. நம்ம மொமெண்ட் ஆஃப் மேக்னெட்ஸ் கண்டுபிடிக்க முடியும்.